പ്രാധാന്യം എന്താണ്, ഇതെങ്ങനെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ടി എം എ എഴുതുന്ന തിരക്കിലായിരിക്കും അല്ലെ എല്ലാ സ്റ്റുഡൻസും. ഇപ്പോ എൻ ഐ ഒസ് 2023 ഒക്ടോബർ ബാച്ചിൽ ടി എം എ സബ്മിഷനുള്ള ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം തന്നെ ടി എം എക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു ടി എം എ എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. സോ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ടി എം എ അസൈൻമെൻറ്റ്സ്, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്സ് നിങ്ങൾ എഴുതേണ്ടത്. ഇതുപോലെ തന്നെ നിങ്ങൾ നാല് ഭാഗത്ത് മാർജിൻ വരച്ച് നല്ല വൃത്തിയായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും അസൈൻമെൻറ്റ്സിന് പുറകിലായിട്ട് അതിൻ്റെ പ്രൊജക്ട് ടൈറ്റിലും അതുപോലെ അതിൻ്റെ ടോപ്പിക്സും നിങ്ങൾ എഴുതി വൃത്തിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ ഇതുപോലെ എൻറോൾമെൻറ്റ് നമ്പറും AI നമ്പറും നിങ്ങളുടെ സബ്ജക്ട് കോഡും ഒക്കെ വൃത്തിയിൽ എഴുതണം. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്. ഡോക് സ്കാനർ ഉപയോഗിച്ചോ നിങ്ങൾക്ക് വൃത്തിയായി ഇത് PDF ആക്കി വേണം ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. സോ ഇത്തരത്തിൽ വൃത്തിയായി നിങ്ങളുടെ ടി എം എ നിങ്ങൾ എഴുതി വെക്കുക. ഇതിനുശേഷം നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ എല്ലാ സ്റ്റുഡൻസിനും തന്നെ നമ്മൾ ടി എം എ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ട്യൂട്ടേഴ്സിന് അത് അയച്ചു കൊടുക്കുമ്പോൾ NIOS നിന്നുള്ള ഒഫീഷ്യൽ ലിങ്ക്, അപ്ലോഡിംഗ് ലിങ്ക് വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു ടി എം എ സബ്മിറ്റ് ചെയ്യുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലാണ് നിങ്ങളുടെ ടി എം എ എഴുതേണ്ടതും അത് സബ്മിറ്റ് ചെയ്യേണ്ടതും. നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ എല്ലാ സ്റ്റുഡൻസിനും തന്നെ നമ്മൾ ടി എം എ സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ടി എം എ സബ്മിഷൻ്റെ കാര്യത്തിൽ NIOS നിന്ന് ഒഫീഷ്യലി വരുന്ന ആ ഒരു ലിങ്ക് ക്ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ടി എം എ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ടി എം എ അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ ഇനി എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന NIOS പബ്ലിക് എക്സാമിനേഷൻ പാസ് മാർക്കിൻ്റെ കൂടെ 20% ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ടി എം എ വഴി ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ടി എം എയിൽ 20 മാർക്കിൽ എത്ര കിട്ടുന്നോ അത് നിങ്ങളുടെ പാസ് മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വലിയ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചാൻസ്, ടി എം എ എഴുതി മാർക്ക് കിട്ടേണ്ട ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് തന്നെ നിങ്ങൾ ഈ ഒരു ടി എം എ എഴുതുകയും അത് സബ്മിറ്റ് ചെയ്യുകയും വേണം. സോ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല വൃത്തിയിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് എഴുതി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എല്ലാ വിഷസും പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടി എം എ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ NIOS കൂടുതൽ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ എല്ലാ കുട്ടികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക നിങ്ങളുടെ ടി എം എ അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും. അത് ഓരോ സബ്ജക്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 5 സബ്ജക്റ്റുകൾക്കും നിങ്ങൾ ടി എം എ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാ സബ്ജക്റ്റിലും എഴുതണോ എന്ന്. എല്ലാ സബ്ജക്റ്റിലും എഴുതണം, അതായത് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 5 സബ്ജക്റ്റുകൾക്കും നിങ്ങൾ ടി എം എ എഴുതണം. കാരണം ആ 5 സബ്ജക്റ്റുകൾക്കും പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് പാസ് മാർക്കിൻ്റെ കൂടെ 20% ഓഫ് മാർക്ക് ടി എം എ നിന്ന് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും എഴുതേണ്ടതായിട്ടുണ്ട്. സോ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.